എം എൽ എ ഫണ്ട് ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ട് വി ഡി സതീഷിനെതിരെ കൂടുതൽ ആരോപണവുമായി നാട്ടുകാർ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത റോഡിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുവെന്നാണ് ആരോപണം ഏഴീക്കര പഞ്ചായത്തിലെ പള്ളിയാക്കൽ എടമ്പാടം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സതീഷിനെതിരെ പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് വിവാദമായ പള്ളിയാക്കൽ എടംപാടം റോഡ് റോഡിന് നടുക്കായി കാണുന്ന ഈ കലുങ്ക് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിൽ എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപതിനും ഇടയിൽ ഇരുപത്തി ലക്ഷം രൂപ ചെലവിട്ടാണ് ഇക്കാണെന്ന രൂപത്തിൽ റോഡ് നിർമ്മിച്ചത് എന്നാൽ ഏഴീക്കര പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇങ്ങനെ ഒരു റോഡുള്ളതായി വിവരമില്ല ഈ റോഡിന്റെ ഗുണം കിട്ടുന്നതാകട്ടെ ഒരു കുടുംബത്തിന് മാത്രം പിന്നെ എന്തിനിത്ര തുക ചെലവഴിച്ച് ഇങ്ങനെയൊരു റോഡ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് പ്രദേശവാസിയും സി പി ഐം ഏഴീക്കര ലോക്കൽ സെക്രട്ടറിയുമായ എ എസ് ദിലീഷ് ഇത് അങ്ങേയറ്റം സ്വജനപക്ഷണം അത് വെറുതെ പറയുന്നതല്ല കാരണം ഈ ഭൂമിയുടെ നാൽപ്പത്തിയഞ്ച് സെൻറ്റ് ഭൂമി കിടക്കുന്നത് എം എൽ എയുടെ പി എ ആയിട്ടുള്ള ഒരാളുടെ പേരിലാണ് അയാളുടെ ഭാര്യയുടെ പേരിലാണ് വേറൊരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ പേരിലുമാണ് അതുകൊണ്ടാണ് ഈ റോഡ് അങ്ങോട്ട് വെട്ടുന്നതിന് തന്നെ തീരുമാനമെടുക്കുന്നത് ആസ്തി രജിസ്റ്ററിൽ പെടാത്ത ഭൂമിയിലേക്ക് റോഡ് വെട്ടുന്നത് എം എൽ എയുടെ പി എ ആയിട്ടുള്ള ആളുടെ ഗുണഭോക്ത അയാ അയാൾക്ക് ഗുണമുണ്ടാകുന്നതിന് വേണ്ടിയാണ് തൊട്ടപ്പുറത്ത് ഏഴ് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് ഇനിയും ഒരു റോഡ് നിർമ്മിച്ചു നൽകാൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ക്രമവിരുദ്ധമായി എം എൽ എ ഫണ്ട് ദുരുപയോഗിച്ച് ആസ്തി രജിസ്റ്ററിൽ ഇല്ലാത്ത റോഡിനായി ലക്ഷങ്ങൾ ചെലവഴിച്ചത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് സി പി ഐ എം പ്രാദേശിക നേതൃത്വം കൈരളി ന്യൂസ് കൊച്ചി